നമസ്കാരം. നമുക്ക് കുറച്ച് ഹിന്ദി ഗ്രാമർ നോക്കാം. ഇനി ഹിന്ദി ഭാഷയിൽ നമ്മുടെ ഗ്രാമർ, നമ്മൾ ഏത് ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമുക്ക് ഗ്രാമറാണ് നമ്മുടെ ആ ലാംഗ്വേജിനൊരു സ്ട്രക്ചർ കൊടുക്കുന്നത്, അല്ലേ? സ്ട്രക്ചർ ഇപ്പോൾ നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കുകയാണെങ്കിലും അതിലെന്തൊക്കെ നമ്മൾ ചേർക്കും? ലാസ്റ്റ് നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചു, അതിലെന്തൊക്കെ ചേർക്കും? കട്ടയും സിമെൻറ്റും കമ്പിയും ഒക്കെ ചേർത്തിട്ടാണ് നമ്മളതിനെ കെട്ടിപ്പൊക്കി, അതിനെ പൂശി, അതിന് പെയിൻറ്റൊക്കെ അടിച്ച് ലാസ്റ്റല്ലേ അതൊരു കെട്ടിടം ആവുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഭാഷയ്ക്ക് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് ഗ്രാമറാണ്. അപ്പോൾ നമുക്ക് ഗ്രാമറ് നോക്കാം. നമുക്ക് ഹിന്ദിയിൽ നമുക്ക് ജനറലായിട്ട് ഗ്രാമർ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്, ഒരുപാട് അതിന് വകഭേദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ കുഞ്ഞു കുട്ടികളാണ് ഹിന്ദി പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഹിന്ദി എളുപ്പം മനസ്സിലാക്കാനുള്ള വളരെ കുഞ്ഞു 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 ഗ്രാമർ നമുക്ക് പഠിക്കാം. എന്താ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരുപാട് വലുതായിട്ടൊന്നും ടീച്ചർ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് സെൻറ്റൻസ് എഴുതുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന വളരെ കുറച്ച് ഗ്രാമർ ടിപ്സ് ഞാൻ തരാം. നോക്കി നമുക്ക് ആദ്യമായിട്ട് നോക്കാം കാക്കേക്ക്. നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതിനിടയിൽ കാ കേക്ക് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്തിനാ, എപ്പോഴാ, എങ്ങനെയാണ് ചേർക്കുന്നത്, അത് നമുക്ക് നോക്കാം. പ്രയോഗ് കാക്കേക്കിയുടെ പ്രയോഗം, കാക്കേക്കി എന്തിന് പ്രയോഗിക്കുന്നു, എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ചെറുതായിട്ട് നമുക്കത് പഠിക്കാം. കായുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാ എന്ന വിഭക്തി എന്നാണ് അതിനെ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇൻ്റെ ഉടെ ഉള്ള. കാ ഇൻ്റെ ഉടെ ഉള്ള. അപ്പോൾ നമ്മൾ കായുടെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ സെൻറ്റൻസിൽ ഇൻ്റെ എന്ന് വരുന്ന ഭാഗത്ത്, ഉടെ എന്ന് വരുന്ന ഭാഗത്ത്, ഉള്ള എന്ന് വരുന്ന ഭാഗത്താണ് നമ്മൾ കാ ഉപയോഗിക്കുന്നത്. പുല്ലിംഗത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ, ഒന്നിനെക്കുറിച്ച് പറയുമ്പോൾ, വസ്തുവിനെയോ എന്തിനെങ്കിലും കുറിച്ച് പറയുമ്പോൾ അതിന് തൊട്ട് മുൻപാണ് നമ്മൾ കാ ചേർക്കുന്നത്. നോക്കൂ, യഹ് രാമു കാ കലം ഹേ. ഇതൊരു പേനയാണ്. ഈ പേന, കലം എന്ന് പറഞ്ഞാൽ പേന. യഹ് രാമു കാ കലം ഹേ, ഇത് രാമുവിൻ്റെ പേനയാണ് എന്ന് നമ്മൾ പറയും. യഹ് രാജി കി കലം ഹേ, ഇത് രാജിയുടെ പേനയാണ്. അപ്പോൾ വരുന്ന പുല്ലിംഗ ശബ്ദത്തിന് മുമ്പ് കാ ചേർക്കും. സ്ത്രീലിംഗമാണെങ്കിലോ അത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ തൽക്കാലം പുല്ലിംഗ ശബ്ദത്തിലുള്ള ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് പറയുമ്പോൾ തൊട്ട് മുൻപ് നമ്മൾ കാ ചേർക്കുന്നു. അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. കായുടെ അർത്ഥം ഇൻ്റെ ഉടെ ഉള്ള. കാ എപ്പോഴാണ് ചേർക്കുന്നത്? പുല്ലിംഗ ശബ്ദത്തിലുള്ള എന്തിനെങ്കിലും കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനു മുമ്പ് സാധാരണഗതിയിൽ നമ്മൾ കായാണ് ചേർക്കുന്നത്. ഒരു ഉദാഹരണം എഴുതാം. രാജു കാ ഭായി. ഭായി എന്താ? ഭായി എന്ന് പറഞ്ഞാൽ സഹോദരൻ, ബ്രദർ. രാജു കാ ഭായി. ഭായി സഹോദരനായതുകൊണ്ട് അത് പുല്ലിംഗായതുകൊണ്ട് അതിന് തൊട്ട് മുമ്പ് കാ ചേർക്കുന്നു. രാജു ആയതുകൊണ്ടല്ല അവിടെ കാ വന്നത്, ഭായി. എന്ത് പുല്ലിംഗ ശബ്ദം വരുന്നോ അതിന് തൊട്ട് മുമ്പാണ് നമ്മൾ കായാണോ കീയാണോ കേ ആണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, എഴുതുന്നത്. അപ്പോൾ രാജു കാ ഭായി, ഞാൻ എന്താ കുറച്ച് മുമ്പ് പറഞ്ഞ പുല്ലിംഗ ശബ്ദത്തിനുള്ള എന്തിനെങ്കിലും കുറിച്ച് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പിലാണ് നമ്മൾ കാ ചേർക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ ഭായി എന്ന് പറഞ്ഞു, ഭായി പുല്ലിംഗമല്ലേ, സഹോദരനല്ലേ, അപ്പോൾ അതിന് മുമ്പ് കാ ചേർക്കുന്നു. അടുത്ത് നോക്കിയേ, കുമാർ കാ ബേട്ട
രാജു കാ ഭായി കുമാർ കാ ബേട്ട കുമാറിൻ്റെ മകൻ എന്തുകൊണ്ടാണ് ഇവിടെ കാവുന്നത് ബേട്ട മകനായതുകൊണ്ടാണ് ഇവിടെ കാവുന്നത് അടുത്ത് നോക്കി കെ എപ്പോഴാണ് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ കായെ കുറിച്ച് പറഞ്ഞു അടുത്ത് കെ എപ്പോഴാണ് ചേർക്കുന്നതെന്ന് നോക്കാം കെ ഒന്നിലധികം പുല്ലിംഗ വാക്കുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നതെങ്കിൽ അതിന് എന്ന് വെച്ചാൽ പുല്ലിംഗ ബഹുവചനമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പ് കെ ചേർക്കുന്നു ഉദാഹരണം പറയാം രാം കെ ബേട്ടേ എന്താ ഇവിടെ രാം കെ ബേട്ടെ വരാൻ കാരണം ബേട്ടെ പുല്ലിംഗമാണ് ബഹുവചനവുമാണ് പുല്ലിംഗ ബഹുവചനമാണത് എന്താ രാം ബേട്ടെ എന്ന് പറഞ്ഞാൽ സിംഗിളാണോ നമ്മൾ ഒരാളിനെ കുറിച്ചാണോ പറയുന്നത് അല്ല പുല്ലിംഗ ബഹുവചനമാണത് അപ്പോൾ നമ്മൾ ബേട്ടെ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ മക്കൾ ആൺമക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് പുല്ലിംഗവുമാണ് ഒന്നിൽ കൂടുതലുണ്ട് അപ്പോൾ ബഹുവചനമാണ് പുല്ലിംഗ ബഹുവചനം ആയതുകൊണ്ട് രാം കെ ബേട്ടെ വന്നു അടുത്ത് ഗോപാൽ കെ ബേട്ടെ ഇവിടെയും അത് തന്നെയാണ് ബേട്ടെ വന്നതുകൊണ്ടാണ് കെ വന്നത് അടുത്ത സ്ത്രീലിംഗ വാക്കുകളുടെ മുന്നിലാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും കീ ചേർക്കും നമ്മൾ എഴുതാൻ പോകുന്ന വാക്ക് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ എന്ന് നിങ്ങൾ കുറച്ച് ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പിടികിട്ടും നമ്മൾ എഴുതാൻ പോകുന്ന സ്ത്രീലിംഗ വാക്കുകളാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് എന്ത് ചേർക്കും കീ ചേർക്കും കീ ലീല കീ കീ ഗായ് ലീലയുടെ പശു രാധാ കീ ലഡ്കിയ ഗായ് നമ്മൾ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഗായുടെ പുല്ലിംഗം എന്നാണ് ബൈൽ അപ്പോൾ സ്ത്രീലിംഗമായിട്ടുള്ള ഗായ് ഇവിടെ വന്നത് കൊണ്ടാണ് അതിന് തൊട്ട് മുമ്പ് കീ വന്നത് ലഡ്ക്കിയാം എന്ന് പറയുന്ന പെൺകുട്ടികൾ അതും സ്ത്രീലിംഗമാണ് അതിന് തൊട്ട് മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കുന്നു കീ ചേർക്കുന്നു അപ്പോൾ കാക്കെ കീ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് ജനറലായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് അടുത്ത് നമുക്ക് നോക്കാം സജ്ഞ സജ്ഞ എന്ന് പറഞ്ഞാൽ നൗൺ നമ്മുടെ നാമം ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഭാവത്തിൻ്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന ശബ്ദത്തിനെയാണ് സജ്ഞ എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ ഭാവത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന ശബ്ദത്തിനെ നമ്മൾ എന്ത് പറയും സജ്ഞ അഥവാ ഇംഗ്ലീഷിലാണെങ്കിൽ നൗൺ എന്ന് പറയും സജ്ഞ ഉദാഹരണം മായ ഒരു പെൺകുട്ടിയുടെ പേരാണ് കിതാബ് ഒരു വസ്തുവിൻ്റെ പേരാണ് കിതാബ് ഒരു വസ്തുവാണ് പുസ്തകം പിന്നെന്താ ഭാരത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അല്ലേ ഒരു രാജ്യത്തിൻ്റെ പേരാണ് പിന്നെ സച്ചായി സച്ചായി എന്ന് പറഞ്ഞാൽ സത്യം
സത്യമാണ്, അതൊരു ഭാവമാണ്. സത്യം ഒരു ഭാവമാണ്, സത്യം പറയാനുള്ള പ്രവണത അതിനെയാണ് സച്ചായി എന്ന് പറയുന്നത്. സച്ചായി മായ കിതാബ് ഭാരത് സച്ചായി. അപ്പോൾ ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഒരു ഭാവത്തിൻ്റെയോ നാമത്തിനെ സൂചിപ്പിക്കുന്ന ശബ്ദത്തിന് എന്ത് പറയും? സജ്ഞ എന്ന് പറയും. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെയൊക്കെ പേര് സജ്ഞ എന്ന് പറയുന്ന ഡെഫിനേഷനകത്ത് വരും. നമ്മുടെ പേര്, നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്, നമുക്ക് അറിയാമെന്നുള്ള എന്ത് സാധനത്തിൻ്റെയും പേരാണെങ്കിൽ അത് സജ്ഞ എന്നുള്ളതിനകത്ത് വരും. അടുത്ത് നമുക്ക് നോക്കാം സർവനാം. സർവനാം എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കിനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് സർവനാം. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവരുടെയും പേര് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളതിന് സാന്ദർഭികമായിട്ട് അത്, ഇത്, അങ്ങനെ, അവൻ, ഇവൻ, ഇവൾ, അവിടെ, ഇവിടെ, അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതിനെല്ലാം സർവനാമിനകത്ത് പെടുത്താം. ഹിന്ദിയിൽ ഏതൊക്കെയാണ് സർവനാമം നോക്കിയേ. മേ ഞാൻ, ഞാൻ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പേരാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് സജ്ഞയാവും. മേ എന്നാണ് പറയുന്നതെങ്കിൽ അത് സർവനാമമാണ്. തും നീ, നിങ്ങൾ, യഹ്, ഇവൾ, ഇവൻ, ഇത്, ഈ. ഈ സർവനാമിന് ഇത്രയും അർത്ഥങ്ങളുണ്ട്. യഹ് എന്ന് പറയുന്ന സർവനാമിന് ഇവൾ, ഇവൻ, ഇത്, ഈ ഇത്രയും അർത്ഥങ്ങളുണ്ട്. വ നമ്മൾ എഴുതുമ്പോൾ വഹ് എന്നാണ് എഴുതുന്നതെങ്കിലും വ എന്ന് ഹ സൈലൻ്റ് ആക്കി നമ്മൾ ഉച്ചരിക്കുകയുള്ളൂ. അവൾ, അവൻ, അത്, ആ. ഇത്രയാണ് ഈ സർവനാമിൻ്റെ, ഈ വ എന്നുള്ള സർവനാമിൻ്റെ അർത്ഥങ്ങൾ. അടുത്ത സർവനാം കോൺ. ആര്, വഹ രാഹുൽ ആയ, അവിടെ രാഹുൽ വന്നു. രാഹുലിന് പേര് പറയുമ്പോൾ അത് സജ്ഞയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വഹ കോനായ, അവിടെ ആര് വന്നു നമുക്കറിയില്ല, ആരോ വന്നു. അപ്പോൾ അത് സർവനാം. കുച്ച്, കുറച്ച്, മേ ഞാൻ, തൂ തും നീ, നിങ്ങൾ, യഹ് ഇവൻ, ഇവൾ, ഇത്, ഈ, വഹ് അവൻ, അവൾ, അത്, ആ, കോൺ, ആര്, കുച്ച്, കുറച്ച്. അടുത്ത സർവനാം ഹം, ഞങ്ങൾ. ആപ്, താങ്കൾ. ഏ, ഇവർ, ഇദ്ദേഹം. വേ, അവർ, അദ്ദേഹം.
ഏക്ക് ഇവർ ഇദ്ദേഹം ഇവ എന്നും കൂടി അർത്ഥമുണ്ട്. അതുപോലെ വേക്ക് അവർ അദ്ദേഹം അവ എന്നും കൂടി അർത്ഥമുണ്ട്. ക്യാ എന്ത്, കോയി ആരോ, ആരോ ഏതോ, ജോ യാതൊന്ന്, യാതൊരാൾ, യാതൊരു. ഇത്രയും അർത്ഥങ്ങളുണ്ട്. ഹം, ഞങ്ങൾ, ആപ്, താങ്കൾ, ഇതെല്ലാം സർവനാമമാണ് പറയുന്നത്. സർവനാമിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ഏ ഇവർ, ഇദ്ദേഹം, ഇവ. വേ അവർ, അദ്ദേഹം, അവ. ക്യാ എന്ത്, കോയി ആരോ ഏതോ, ജോ യാതൊന്ന്, യാതൊരാൾ, യാതൊരു. ഇത്രയാണ് സർവനാമങ്ങൾ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെൻഡറാണ്, ലിംഗ്. ലിംഗ് എത്ര വരും നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ഇതിലൊക്കെ ലിംഗ് എന്ന് പറഞ്ഞാൽ, സംസ്കൃതത്തിൽ മൂന്ന് ലിംഗങ്ങളുണ്ട്, പുല്ലിംഗ്, സ്ത്രീലിംഗ്, നപുംസകലിംഗ്. നമ്മുടെ ഭാഷയിൽ ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ പുല്ലിംഗം സ്ത്രീലിംഗം മാത്രമേ ഉള്ളൂ. പുല്ലിംഗ ശബ്ദം എന്ന് പറഞ്ഞാൽ പുരുഷ വർഗത്തിനെ അല്ലെങ്കിൽ പുരുഷ ജാതിയെ സൂചിപ്പിക്കുന്ന എല്ലാ വാക്കുകളെയും പുല്ലിംഗ എന്ന് പറഞ്ഞ വിഭാഗത്തിനകത്ത് പെടുത്തുന്നു. സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീ ജാതിയെ സൂചിപ്പിക്കുന്ന എല്ലാ വാക്കുകളെയും സ്ത്രീലിംഗത്തിനകത്ത് പെടുത്തുന്നു. അപ്പോൾ ഹിന്ദിയിൽ എത്ര ലിംഗമുണ്ട്? പുല്ലിംഗ്, സ്ത്രീലിംഗ്, പുല്ലിംഗ ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുല്ലിംഗ അഥവാ മസ്കുലൈൻ ജെൻഡർ പുരുഷജാതിയെ സൂചിപ്പിക്കുന്നത്. ലഡ്ക, ലഡ്ക. ബാലക്, ലഡ്ക എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ബാലക് എന്ന് പറഞ്ഞാൽ ചെറിയ ആൺകുട്ടിയാണ് സൂചിപ്പിക്കുന്നത്. ലഡ്ക എന്നുള്ളതിൻ്റെ സംസ്കൃതം വാക്ക് തന്നെയാണ് ശരിക്കും ബാലക്. പേട്, പേട്, മരം. മരത്തിന് നമ്മൾ സാധാരണ പുല്ലിംഗ വാക്കുകളിലകത്താണ് പ്രയോഗിക്കുന്നത്. സ്ത്രീലിംഗ വാക്കുകൾ ഇനി ഒരുപാടുണ്ട്. ഞാൻ ഉദാഹരണാർത്ഥം മാത്രം രണ്ട് മൂന്ന് വാക്കുകൾ പറയുന്നുള്ളൂ. ലഡ്ക്കി, മാ, നദി, ഇതെല്ലാം സ്ത്രീലിംഗ ശബ്ദത്തിൽ വരും. അപ്പോൾ ഹിന്ദിയിൽ എത്ര ജെൻഡർ ലിംഗ് എത്രയുണ്ട്? പുല്ലിംഗമുണ്ട്, സ്ത്രീലിംഗമുണ്ട്. പുല്ലിംഗ ശബ്ദം എന്ന് പറഞ്ഞാൽ പുരുഷജാതിയെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ്. സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീജാതിയെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ട വചൻ. ഹിന്ദിയിൽ വചൻ എന്ന് പറഞ്ഞൊരു ടേമുണ്ട്. വചൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വചൻ എന്ന് പറഞ്ഞാൽ വസ്തു ഒന്നോ അതിലധികമോ എന്ന് വ്യക്തമാക്കുന്ന രൂപം. വസ്തു, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വസ്തു ഒന്നാണോ അത് അതിൽ അധികമാണോ എന്ന് വ്യക്തമാക്കുന്ന രൂപത്തിനെയാണ് വചൻ എന്ന് പറയുന്നത്.
ഹിന്ദിയിൽ രണ്ട് ടൈപ്പ് വചനങ്ങളുണ്ട്, ഏകവചൻ ബഹുവചൻ. ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്. ഏകവചനം എന്ന് പറഞ്ഞാൽ സിംഗുലാർ, ഒന്നിനെക്കുറിച്ച് എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സിംഗിളാണ്. സിംഗിൾ ഒന്നിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് എന്താണ്? ഏകവചനമാണ്. ഉദാഹരണം, ലഡ്ക, ലഡ്ക, ലഡ്ക എന്താ? ലഡ്ക ആൺകുട്ടി. ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അത് സിംഗിൾ ആണ്. അപ്പോൾ ഏകവചനകത്ത് അത് വരും, ലഡ്ക. ഗായ്, ബേട്ട, ലഡ്ക ഒന്നേ ഉള്ളൂ, ഗായ് ഒന്നേ ഉള്ളൂ, ബേട്ട ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏകവചനകത്ത് എടുക്കാം. അടുത്തതിൻ്റെയൊക്കെ ബഹുവചനം എന്താണെന്ന് നോക്കി, ഒന്നിൽ കൂടുതൽ, എണ്ണം പറയുന്നില്ല, ഒന്നിൽ കൂടുതലുള്ളതിനെ സൂചിപ്പിക്കാൻ എന്തുപയോഗിക്കും? ബഹുവചനം ഉപയോഗിക്കും. ലഡ്ക്കേ, ലഡ്ക്കയുടെ ബഹുവചനം എന്താണ്? ലഡ്ക്കേ. ഗായൻ, ബേട്ടെ, ഇതാണ് അതിൻ്റെ ബഹുവചനം. ലഡ്ക്കി ആണെങ്കിൽ അതിൻ്റെ ബഹുവചനം എന്ത് പറയും? ലഡ്ക്കിയ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടേം, ഹിന്ദിയിൽ കാരക് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഉണ്ട്. കാരക് എന്ന് പറഞ്ഞാൽ നാമത്തിനോ സർവനാമത്തിനോ വാക്യത്തിലെ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതുകയാണ്. അതിൽ ഒന്നേ നാമമായിരിക്കും, ഇല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന അന്യപദം അഥവാ സർവനാമമായിരിക്കും. അതിനെ വാക്യത്തിലെ മറ്റുള്ള പദങ്ങളുമായിട്ട്, ക്രിയയായിട്ടും നിർത്താവായിട്ടും ഒക്കെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, ആ ബന്ധത്തിനെ സൂചിപ്പിക്കുന്ന കാരകത്തിൻ്റെ ചിഹ്നം, അതാ സൂചിപ്പിക്കുന്നതാണ് കാരക് എന്ന് പറയുന്നത്. ആ കാരകത്തിന് ഉപയോഗിക്കുന്ന ചിഹ്നത്തിന് നമ്മൾ ഹിന്ദിയിൽ വിഭക്തി എന്ന് പറയും. ഏതൊക്കെ വിഭക്തി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ച കാ കേക്ക് ഈ കാരകത്തിനകത്ത് ആദ്യം വരുന്ന വിഭക്തിയാണ് കാ കേക്ക്. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ, ഉടെ, ഉള്ള, കോ. കോ എന്ന് പറയുന്ന വിഭക്തിയുടെ അർത്ഥം ഇക്ക്, ന്, എ. രാജി കോ എന്ന് പറഞ്ഞാൽ രാജിക്ക്. രാജു കോ, രാജുവിന്. മേം എന്ന് പറഞ്ഞ മേസ്, മേം മേശയിൽ. പർ, മേൽ, അല്ലെങ്കിൽ മീതെ എന്നും പറയാം. സേ, ഇൽ നിന്ന്, കൊണ്ട്, ആൽ, കൂടെ,
മുതൽ കാൾ ഇത്രയും പ്രയോഗത്തിൽ വരുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവും. സേ എന്നുള്ള കാരകന് വിഭക്തിക്ക് ഇത്രയും അർത്ഥങ്ങളുണ്ട്. നേ എന്ന് പറഞ്ഞൊരു വിഭക്തിയുടെ ഉണ്ട്, അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. ഈ നേ ഉപയോഗിക്കുന്നത് ഭൂതകാല ക്രിയകളിലെ സകർമ്മ ക്രിയയിൽ കർത്താവിനോട് കൂടി ചേർത്താണ് നേ ഉപയോഗിക്കുന്നത്. ഭൂതകാല ക്രിയകളിലെ സകർമ്മക ക്രിയ ആണെങ്കിൽ അതിൻ്റെ കർത്താവിനോട് കൂടി നേ ചേർക്കുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ക്രിയ. വെർബ്, നമ്മൾ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദത്തിനെയാണ് നമ്മൾ ക്രിയ എന്ന ഹിന്ദിയിൽ പറയുന്നത്. നമ്മൾ ഒരുപാട് പ്രവൃത്തികൾ ചെയ്യാറുണ്ട് അല്ലേ? എന്ത് ചെയ്യും? നമ്മൾ നടക്കും, ഓടും, ഇരിക്കും, കഴിക്കും, ഒരുപാട് പ്രവൃത്തികൾ നമ്മൾ ചെയ്യാറുണ്ട്. ആ പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ആക്ഷൻ, ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ക്രിയ. ഉദാഹരണം, ആന. ആന എന്താ? വരിക. ആന വരിക. ജാന പോവുക. ആന ജാന വരിക പോവുക ക്രിയയ്ക്ക് ഉദാഹരണമാണ്. പിന്നെയുണ്ട് പഠന, ലിഖന, സോന, ഖാന, പീന, ഇതെല്ലാം ക്രിയയായിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ച ഗ്രാമർ ടേംസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മൾ ആദ്യം എന്താ പഠിച്ചേ? കാക്കേക്ക് പ്രയോഗം. കാക്കേക്ക് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ക ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് പറയുമ്പോൾ അത് പുല്ലിംഗത്തിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് പറയുന്നതിന് തൊട്ട് മുമ്പ് എന്ത് യൂസ് ചെയ്യുന്നു? ക യൂസ് ചെയ്യുന്നു. പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ കെ യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് എളുപ്പത്തിന് ഒറ്റവാക്കിൽ എഴുതിയിട്ട് തരാം. ക പുല്ലിംഗ പുല്ലിംഗത്തിലുള്ള ഏതെങ്കിലും ഒന്നിനെ സൂചിപ്പിക്കുമ്പോൾ തൊട്ട് മുൻപ് എന്ത് ചേർക്കുന്നു? ക ചേർക്കുന്നു. അതുപോലെ പുല്ലിംഗ, അപ്പോൾ എന്തിനെ എങ്ങനെയായിരിക്കും ചേർക്കുന്നത്? പുല്ലിംഗ ബഹുവചനം. പറയുന്നത് പുല്ലിംഗമാണ്, പക്ഷേ അതിൻ്റെ ബഹുവചനം ഒന്നല്ല, സിംഗുലർ അല്ല, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചേർക്കുന്നു? കെ ചേർക്കുന്നു. അടുത്ത കീ ആണെങ്കിലോ, കീ സ്ത്രീലിംഗ. സ്ത്രീലിംഗ ശബ്ദത്തിന് തൊട്ട് മുൻപ് സ്ത്രീലിംഗം ബഹുവചനമാണെങ്കിലും അവിടെ കീ തന്നെയാണ് ചേർക്കുന്നത്, അതിന് മാറ്റമൊന്നുമില്ല. പുല്ലിംഗ ഏകവചനമാണെങ്കിൽ ഒരു ക ചേർക്കും, ബഹുവചനമാണെങ്കിൽ കെ. പക്ഷെ സ്ത്രീലിംഗത്തിന് രണ്ടിനും കീ തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ സജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. സജ്ഞ ഏതെങ്കിലും വസ്തുവിൻ്റെ നാമത്തെയോ ഏതെങ്കിലും വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഭാവത്തിൻ്റെയോ
പേരിനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് എന്ത് സഖ്യ സഖ്യ എന്നാണ് ശരിക്കും അതിൻ്റെ ഉച്ചാരണം ഹിന്ദിയിലൊക്കെ നോർത്ത് ഇന്ത്യൻ ശരിക്കും അത് ഉച്ചരിക്കുന്നത് സഖ്യ എന്നാണ് പക്ഷെ നമ്മൾ നമ്മൾ മലയാളികളുടെ പ്രത്യേകത എന്താ നമുക്ക് ഏത് ഭാഷയും അതിൻ്റെ അതാത് അക്ഷരങ്ങൾ അക്ഷര സ്ഫുടതയോടുകൂടി ഉച്ചരിക്കാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് ശരിക്കും സജ്ഞ എന്നാണ് ആ സംഭവം ഉച്ചരിക്ക ശരിക്കും അത് എഴുതുന്നത് നമുക്കത് ഉച്ചരിക്കാൻ പറ്റും കാരണം നമുക്ക് നിങ്ങൾക്കറിയാവുന്നറിയില്ല നമ്മുടെ മലയാളികൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഷയും അതിൻ്റെ അക്ഷര സ്ഫുടതയോടുകൂടി നമുക്കിങ്ങനെ പറയാൻ പറ്റും മറ്റത് ഹിന്ദിക്കാർക്ക് അത്രത്തോളം പറ്റാത്തതുകൊണ്ട് അവരതിനെ വിപുലീകരിച്ച് എന്ത് പറയുന്നുണ്ട് സഖ്യ എന്ന് പറയും ശരിക്കും രണ്ടും ശരി തന്നെയാണ് സജ്ഞ എഴുതുന്ന എങ്ങനെയാണെന്ന് നോക്കി സ മുകളിൽ ഒരു കുത്തിടുക യജ്ഞ സജ്ഞ എന്താണ് നാമമാണല്ലേ നാമം ഏതെങ്കിലും വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഭാവത്തിൻ്റെയോ നാമത്തിനെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ചുരുക്കിയ ഇതാണ് സജ്ഞ നാമത്തിനെ സൂചിപ്പിക്കുന്ന ശബ്ദം അതെന്തിൻ്റെയൊക്കെ ആയിരിക്കും നാമം ഏതെങ്കിലും വ്യക്തിയോ വസ്തുവോ ഭാവമോ സ്ഥലമോ ആയിരിക്കും അതിൻ്റെ നാമത്തിനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് സജ്ഞ സജ്ഞയുടെ ഉദാഹരണം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു സർവനാമം എന്താണ് സർവനാം സർവനാം ഈ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദം വ്യക്തിയുടെയും വസ്തുവിൻ്റെയും നാമത്തിനെ സൂചിപ്പിക്കുന്ന ശബ്ദം സജ്ഞ ഈ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദത്തിനെ സർവനാമം എന്ന് പറയും നാമത്തിന് പകരം ഉപയോഗിക്കുന്നു ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ ഞാൻ കുറച്ച് മുമ്പ് എഴുതിയിട്ടിട്ടുണ്ട് നിങ്ങൾ എഴുതി എടുത്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ ഉദാഹരണം തൂത്തും ആപ്പ് എന്നൊക്കെയുണ്ട് അപ്പോൾ സർവനാം സജ്ഞാനാമത്തിനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണെങ്കിൽ ആ നാമത്തിന് പകരം ഉപയോഗിക്കുന്നത് സർവനാമമാണ് അടുത്ത് നമ്മൾ പറഞ്ഞത് ലിംഗാണ് ലിംഗ് സ്ത്രീ പുരുഷ ഭേദം കാണിക്കുന്നതാണ് ലിംഗ് ലിംഗ് അഥവാ ജെൻഡർ സ്ത്രീ പുരുഷ ഭേദം എന്താണ് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഭേദം കാണിക്കുന്ന ശബ്ദമാണ് ലിംഗ് ലിംഗ് എത്രയുണ്ട് ലിംഗ് പുല്ലിംഗുണ്ട് സ്ത്രീലിംഗുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ ഡെഫിനേഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ നമ്മുടെ മാതൃഭാഷയിൽ ഒന്ന് ചെറുതാക്കി എഴുതിയിടുകയാണ് വചൻ വചൻ എന്താണെന്ന് നോക്കാം വചൻ എന്താണ് നമ്മൾ പറയുന്നത് എത്ര എന്ത് സാധനക്കുറിച്ചാണെങ്കിലും അത് എത്രയുണ്ട് ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ എന്ന് വ്യക്തമാക്കുന്ന രൂപമാണ് വസ്തു ഒന്നോ അധികമോ എന്ന് വ്യക്തമാക്കുന്ന രൂപം വസ്തു ഒന്നോ അതിലധികമോ എന്ന് വ്യക്തമാക്കുന്ന രൂപമാണ് എന്ത് വചൻ വചൻ എത്രയുണ്ട് ഹിന്ദിയിൽ ഏകവചനമുണ്ട് ബഹുവചനമുണ്ട് അടുത്ത കാരക് നാമത്തിനോ സർവനാമത്തിനോ വാക്യത്തിലെ മറ്റു പദങ്ങളുടെ പദങ്ങളുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് കാരക് കാരക് നാമത്തിനോ സർവനാമത്തിനോ വാക്യത്തിലെ മറ്റു
പദങ്ങളുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. കാരക് നാമത്തിനോ സർവനാമത്തിനോ വാക്യത്തിലെ മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ കാരക് എത്രയുണ്ട്? കാരകിന് ഉപയോഗിക്കുന്ന ചിഹ്നമാണ് വിഭക്തി. ആ വിഭക്തി എത്രയുണ്ട്? കാക്കേക്ക് നേ കോസേ മേംപർ എല്ലാം ഞാൻ പറഞ്ഞു കുറച്ച് മുമ്പ് എഴുതിയിട്ടു. അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ മലയാളത്തിലൊന്ന് എഴുതുകയാണ്. നാമത്തിനോ സർവനാമത്തിനോ വാക്യത്തിലെ മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു, അതാണ് കാരക്. അപ്പോൾ കാരകിൻ്റെ ബാക്കി നിങ്ങൾ കുറച്ച് മുമ്പ് നോട്ട് എഴുതി കാണും. അടുത്ത് നമ്മൾ പഠിച്ചത് ക്രിയ. ക്രിയ എന്താണെന്ന് എങ്ങനെ മലയാളത്തിൽ പറയാം? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദം. സിമ്പിളായിട്ട് നമുക്ക് പറയാം, പ്രവൃത്തി ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി, നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഒരു പ്രവൃത്തി, ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് എന്ത്? ക്രിയ. ഇത്രയാണ് നമ്മൾ പഠിച്ച ഗ്രാമറിലെ നമ്മൾ പഠിച്ച എല്ലാ ടേമിൻ്റെയും ഡെഫിനിഷൻ്റെ മലയാളമാണ് ഞാൻ എഴുതിയിട്ടത്. സംജ്ഞ, നാമത്തിനെ സൂചിപ്പിക്കുന്ന ശബ്ദം. സർവനാം, നാമത്തിൻ്റെ പകരം ഉപയോഗിക്കുന്ന ശബ്ദം. ലിംഗ്, സ്ത്രീ പുരുഷ ഭേദം കാണിക്കുന്ന ശബ്ദം. വചൻ, വസ്തു ഒന്നോ അതിലധികമോ എന്ന് വ്യക്തമാക്കുന്ന രൂപം. കാരക, നാമത്തിനോ സർവനാമത്തിനോ വാക്യത്തിലെ മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദത്തിനെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. ഇതോടുകൂടി ഹിന്ദി ഗ്രാമർ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.